ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ഭൂമണ്ഡ കുര്യൻ മറ്റു തിരച്ച സ്നേഹമുള്ള ജീസസ് യൂത്ത് ആനിമേറ്റേഴ്സ് മാതാപിതാക്കളെ പിതാവിനെ ഏറ്റവും ഇഷ്ടമുള്ള പിതാവിൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുഞ്ഞുങ്ങളെയാണ്. നിങ്ങൾക്കറിയാം ബൈബിളിലെ ഈശോയ്ക്ക് വിശ്രമിക്കായിരുന്നു. ആ സമയത്ത് അമ്മമാരെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈശോയുടെ അടുക്കെ വന്നു. ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒന്നും അത് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് വിശ്രമിക്കുന്ന സമയത്ത് ശല്യം ചെയ്യാൻ ഈ പുലിവാലികളെ കൊണ്ടുവന്നിരിക്കുക. ഇവരെ തർക്കിക്കുന്ന കേട്ടിട്ട് കർത്താവ് ഉണർന്നു. കർത്താവ് ശിഷ്യന്മാരെ ശാസിച്ചെന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളവരെ തടയരുത്. ദ ചിൽഡ്രൻ കം ടു മീ. ദ കിങ്ഡം ഓഫ് ഗോഡ് ബിലോങ്സ് ടു ദം. സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. സ്നേഹമുള്ള എൻ്റെ പാലായിലെ പൊന്നു കുഞ്ഞുമക്കളെ, 9-ാം ക്ലാസ് 10-ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള ടീംസാണ് നിങ്ങളെല്ലാവരും. നിങ്ങളെ കണ്ടുമുട്ടാനായിട്ട് ഈ ബ്ലൂമിംഗ് റോസ് എന്ന പ്രോഗ്രാമിലെ തട്ടിപ്പിതാവിനൊരു അവസരം ഒരുക്കി തന്നതിന് നിങ്ങളെ കള്ളറങ്ങാട്ടിപ്പിതാവിനോടും എല്ലാ അച്ഛന്മാരോടും മാതാപിതാക്കളോടും ജീസസ് യൂത്തിനോടൊക്കെ പിതാവിൻ്റെ മനസ്സിൻ്റെ അടുപ്പവും ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്നു. എനിക്ക് ഈ പ്രോഗ്രാമിന്റെ പേര് നല്ല ഇഷ്ടമായി, ദ ബ്ലൂമിംഗ് റോസസ്. എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു പേരാ. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഈ പേര് ആരെ കണ്ടുപിടിച്ച് എനിക്കറിയാൻ പാടില്ല, പക്ഷെ വളരെ നല്ല പേരായിട്ടുണ്ട്. വിടരുന്ന പൂക്കള്. ഒരുപക്ഷെ ഞാൻ ഈ കുട്ടികളെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ കുട്ടികളുടെ കൂടെ ഒരു വിനോദം ചെയ്തേനെ. കൈകളെ ഇങ്ങനെ മുട്ട് പോലെ പിടിച്ചിട്ട് 1, 2, 3 എന്ന് പറയുമ്പോൾ അത് വിരിയണം. ചെറിയ കാറ്റത്ത് ഒന്ന് ആട്ടണം. എന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വി ആർ ദ ബ്ലൂമിങ് ബഡ്സ് ഓഫ് ജീസസ്. കുട്ടികൾ അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് കരങ്ങള് വലത് കൈ ഒന്ന് മുട്ടുപോലെ പിടിച്ചിട്ട് 1, 2, 3 എന്ന് പറയുമ്പോഴൊന്ന് തുറന്ന് ഒരു പൂവിൻ്റെ റോസപ്പൂ പോലെ പിടിച്ചിട്ട് ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് ഒന്ന് കാറ്റത്ത് ആറ്റിയിട്ടൊന്ന് പറഞ്ഞ് വി ആർ ദ ബ്ലൂമിങ് റോസസ് ഓഫ് ജീസസ്. സത്യമാണ് മക്കളെ, നാളേക്ക് വിരിയാനുള്ള പൂക്കളാ നിങ്ങള്. ഏതോരം പ്രതീക്ഷയാണെന്നറിയാമോ, വിരിഞ്ഞ പൂവിനേക്കാൾ ആളുകൾക്ക് ഇഷ്ടം നാളേക്ക് വിരിയാനുള്ള പൂക്കളെയാണ്. നിങ്ങൾ നാളേക്ക് വിരിയാനുള്ള പൂക്കളാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ വിരിയേണ്ടത് നാളേക്ക് വേണ്ടിയിട്ടാ. നാളെ ഈശോയ്ക്ക് വേണ്ടി, നാളെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നാളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നാളെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന്റെ പേര് എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ഈ പേര് കണ്ടുപിടിച്ച നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാകുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം എൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലെ, ഞങ്ങൾ 10 മക്കളാണ് മക്കളെ, എൻ്റെ മൂത്ത ചേട്ടൻ, ഞാനാണ് ഏറ്റവും ഇളയത്, 10-ാമത്തെ, 9 ആൺപിള്ളരും 1 പെൺകൊച്ചും. എൻ്റെ അമ്മയ്ക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോഴും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മയ്ക്ക് ഈ 10 പേരിൽ ഏറ്റവും ഇഷ്ടം ആരോടാ? ഞാൻ പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ധൈര്യം ഉണ്ടായിട്ടില്ല. ഒരിക്കലേ എൻ്റെ അമ്മ രോഗിയായിട്ട് ആസ്പത്രിയിൽ കിടക്കുമ്പോൾ ഞാനൊന്നൊക്കെ അച്ഛനായി കേട്ടോ, വലിയ ചെക്കനായി, അച്ഛനായി, ഇളയതായതുകൊണ്ട് ചേട്ടന്മാരുടെ മുമ്പിൽ ഞാനൊന്നുമല്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അമ്മയെ ആസ്പത്രിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അമ്മയും മാത്രമായപ്പോൾ ഞാൻ അമ്മയെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ, അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, അമ്മയുടെ 10 മക്കളിൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാരോട്? അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ കുഴപ്പക്കാരൻ്റെ
ആവശ്യമില്ല കുടുംബക്കാരെ ഉണ്ടാക്കാനായിട്ട് കഴിപ്പിച്ചു കൂട്ടി വന്നിരിക്കുക. എടാ എനിക്ക് എല്ലാവരോടും ഒരുപോലെ ഇഷ്ടമാണ്, ഞാൻ എല്ലാവരെയും നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മേനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ ഞാനൊരു ചക്രമുത്തം തന്നോട്ടെ. അമ്മ പറയോ. അപ്പൊ അവസാനം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ 10 മക്കളെല്ലാവരും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിന്നോട് എനിക്ക് ഒരുപാട് ഇഷ്ടക്കൂടുതലുണ്ട്. ഒരുപക്ഷെ എന്റെ ചേട്ടന്മാരോടൊക്കെ അമ്മ ഇത് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, അമ്മേ അമ്മയ്ക്ക് എന്നോട് ഇത്ര ഇഷ്ടം കൂടാനായിട്ട് എന്താ കാരണം? മക്കളെ, ഞാൻ പ്രസവിച്ച് എനിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അപ്പച്ചനൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. എൻ്റെ അപ്പച്ചൻ്റെ കൃത്യമായി കണ്ടൊരു ഓർമ്മയൊന്നുമില്ല. അപ്പച്ചൻ്റെ ശവസംസ്കാര കർമ്മത്തിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. ആ ഫോട്ടോയിൽ ഞാൻ എൻ്റെ അമ്മയുടെ മടിക്കകത്താണ് ഇരിക്കുന്നത്. അപ്പൻ്റെ ശവസംസ്കാര വേളയിലെ ഏറ്റവും ശ്രദ്ധ എൻ്റെ മേലാണ്. എല്ലാവർക്കും എന്നോട് സഹതാപമായിരുന്നു. അമ്മയുടെ മടിയിലിരിക്കുന്ന പ്രായപൂർത്തിയാകാത്ത 2 വയസ്സുകാരൻ. അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞു, അതിന് കാരണം പറയണം, തെളിവ് തരണം, ഞാൻ വെറുതെ വിടില്ല. അപ്പൊ അമ്മ പറഞ്ഞു, എടാ നിന്റെ അപ്പൻ്റെ തനിച്ചായയും സാദൃശ്യവും എൻ്റെ 10 മക്കളില് നിനക്കാണ് കൂടുതൽ. ഞാൻ എൻ്റെ അപ്പൻ്റെ സ്വന്തം ചായയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ തനി സാദൃശ്യമാണ്. എൻ്റെ അപ്പൻ നുള്ളി പറിച്ച് എന്നിൽ വെച്ചതുപോലെയാണ്. സത്യം പറഞ്ഞാലേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തിയിലെ 1-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? ദൈവം മനുഷ്യനെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും ദൈവമുണ്ട്. കടലിൻ്റെ ഇരമ്പിലും പുഴയുടെ താള ലയത്തിലുള്ള ഒഴുക്കിലും കിളികളുടെ കളകൂജനത്തിലും കാട്ടുമൃഗങ്ങളുടെ ഗർജനത്തിലും പുഷ്പങ്ങളുടെ മന്ദസ്മിതത്തിലും സൂര്യനിൻ്റെ ചൂടിലും ചന്ദ്രൻ്റെ ശാലീനതയിലും നക്ഷത്രങ്ങളുടെ പ്രതാപത്തിലുമൊക്കെ ദൈവമുണ്ട്. പക്ഷെ ദൈവം ഏറ്റവും കൂടുതൽ തൻ്റെ സാന്നിധ്യം ഈ ലോകത്തില് നൽകിയത് മനുഷ്യനാണ്. മണ്ണ് കുഴച്ചെടുത്ത് മനുഷ്യൻ്റെ രൂപം ദൈവം രൂപപ്പെടുത്തി അവൻ്റെ നാസാതന്ത്രങ്ങളിൽ മൂക്കിലേക്ക് ശ്വാസം കടത്തിവിട്ടു. എന്നിട്ട് അവന് ജീവന്റെ തുടിപ്പുണ്ടായപ്പോൾ അവനെ നോക്കി പറഞ്ഞു, നീ എൻ്റെ ചായയാണ്, നീ എൻ്റെ സാദൃശ്യമാണ്. മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ ചായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ഇപ്പോഴത്തെ മാർപ്പാപ്പിക്ക് മുൻപ് ഉള്ള മാർപ്പാപ്പിയാണ്. പ്രായാധിക്യം കൊണ്ട് രാജിവെച്ച് ഇപ്പോഴ് മാർപ്പാപ്പ ഒരു ഏകാന്ത ജീവിതം നയിക്കുകയാണ്. മാർപ്പാപ്പ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്. ആ ലേഖനത്തിന് മാർപ്പാപ്പ കൊടുത്തിരിക്കുന്ന പേര് ദൈവം സ്നേഹമാകുന്നു, ദൈവം കാരിത്താസ്. ആ ലേഖനത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് അറിയാൻ മനുഷ്യന് 3 ഉപാധികളുണ്ട്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ നോക്കിക്കാണാം, അത് അറിവാണ്. മക്കളെ, നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നൊക്കെ ബുദ്ധി ഉപയോഗിച്ചിട്ടാ. നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ പരീക്ഷകൾ തെറ്റാതെ എഴുതുന്നത്. ദൈവം ഉണ്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. എൻ്റെ മാർപ്പ പറയാണ്, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനിൽ ത്രസിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ. ഞാനൊരു കാര്യം കൂടി പറയട്ടെ മക്കളെ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഉള്ള സ്നേഹമുണ്ടല്ലോ, വെറുതെ ബുദ്ധി കൊണ്ടുള്ള സ്നേഹമൊന്നുമല്ല, നമ്മുടെ വികാരങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു താളക്രമമുണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന അമ്മച്ചി, കെട്ടിപ്പിടിച്ച് ചക്രമുത്തം തരുന്ന അമ്മച്ചി, നമുക്ക് വിശപ്പിന് ഭക്ഷണം തരുന്ന അമ്മച്ചി, നമ്മൾ സ്കൂളിൽ പോകേണ്ട സമയത്ത് നമ്മുടെ യൂണിഫോം അലക്കി തേച്ച് തരുന്ന അമ്മച്ചി, നമ്മളെ ഗിഫ്റ്റുകളായിട്ട് ബർത്ത്ഡേക്ക് ആനന്ദിപ്പിക്കുന്ന അപ്പച്ചനും അമ്മച്ചും ഒക്കെ. 2-ാമത്, മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം കണ്ടുമുട്ടേണ്ടത് ഹൃദയം കൊണ്ടാണ്, വികാരങ്ങൾ കൊണ്ടാണ്.
മൂന്നാമതായിട്ട് മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കേണ്ടത് കരങ്ങൾ കൊണ്ടാണ്. നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കരങ്ങൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നുള്ള നമ്മുടെ തിരിച്ചറിവ് ലൗകികമായിട്ട് പ്രാവർത്തികമാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയും, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്ന് മനുഷ്യൻ അറിയേണ്ട മൂന്ന് തലങ്ങളുണ്ട്. ഒന്ന്, ബൈ യുവർ ഹെഡ്, മേക്കിംഗ് യൂസ് ഓഫ് യുവർ റീസൺ, മേക്കിംഗ് യൂസ് ഓഫ് യുവർ ബ്രൈറ്റ് മെമ്മറി, മേക്കിംഗ് യൂസ് ഓഫ് യുവർ ഇന്റലിജൻസ്. അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ചിലപ്പോൾ അമ്മ തല്ലുമ്പോ കരച്ചിൽ വരും. അമ്മയുടെ അതിന് അടി കിട്ടുമ്പോ, അമ്മ അടിച്ച അമ്മ ചേർത്ത് പിടിച്ച് തലോടുമ്പോ, അമ്മയുടെ കണ്ണുനീര് നമ്മുടെ മുറിവിൽ വീഴുമ്പോ നമുക്ക് നീറ്റലല്ല, നമുക്ക് തോന്നുന്നത് അമ്മ തല്ലിയാലും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അമ്മ നമ്മളെ സ്നേഹിക്കുന്നത് പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടാ. നമുക്ക് ഭക്ഷണം തരുന്നു, നല്ല വസ്ത്രം തരുന്നു, നല്ല വിദ്യാഭ്യാസം തരുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തെ അമാനുഷികമായിട്ടൊക്കെ കാണുന്നു. ദൈവം അമാനുഷികൻ തന്നെയാണ്, പക്ഷേ ദൈവം നമുക്ക് പിതാവാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങോട് പറയാൻ ആഗ്രഹിക്കുന്നു മക്കളെ, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടത് ബുദ്ധി കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും. ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകേണ്ടത് നമ്മുടെ ജീവിത സാധ്യതകൾ കൊണ്ടുമാണ്. കൊച്ചു ത്രേസ്യ എപ്പോഴും പറയാറുണ്ട്, ഈ ലോകത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. മഠത്തിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട്, കൊച്ചു ത്രേസ്യ എപ്പോഴും പറയും ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. ഞാന് കൊച്ചു ത്രേസ്യയുടെ ആത്മകഥ വായിച്ചപ്പോഴ് അതിന്റെ കാരണം എന്താണെന്നറിയുമോ? കൊച്ചു ത്രേസ്യ പറഞ്ഞത്, എന്റെ ദൈവത്തെ ഞാൻ അറിയുന്നു, എന്നെ എന്റെ ദൈവം അറിയുന്നു. ഞാൻ എന്റെ ദൈവത്തെ അറിയുന്നു, എന്റെ ദൈവം എന്നെ അറിയുന്നു. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു അപ്പനും അമ്മയും കൂടെ ഒരു കൊച്ചിനെയും കൊണ്ട് എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഇവന് പിതാവിന് വലിയ ഇഷ്ട, പിതാവ് വരുന്നു എന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞപ്പോ തൊട്ട് ഇവൻ ഞങ്ങളോട് പറയുന്നേ പിതാവിനെ കാണണം, പിതാവിന്റെ കൈമുത്തണം, ഞങ്ങൾക്ക് എനിക്ക് പിതാവിനെ നല്ല പോലെ ഇഷ്ടമാണ്. ഞാൻ അവനെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ, ചെറിയ കൊച്ചനാണ്, അവൻ വേണമെങ്കിൽ ഒന്നാം ക്ലാസ്സിലോട്ട് പഠിക്കുന്നുള്ളൂ, നല്ല മിടുക്കൻ കുട്ടി, നല്ല ആരോഗ്യമുള്ള കുട്ടി, നല്ല സൗന്ദര്യമുള്ള കുട്ടി. ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട്, അവന്റെ പേര് ടിൻഡു എന്നാണ്, ഞാൻ ആ ടിൻഡുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എടാ നിനക്ക് എന്നോട് സ്നേഹമാണ്? അവൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അച്ഛൻ പിതാവിനോട് നല്ല സ്നേഹം, അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് എന്നോട് സ്നേഹം? അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് പിതാവിനെ അറിയാം, പിതാവിനെ എന്നെ അറിയാം. നോക്കും മക്കളെ, അവിടെയാണ് സ്നേഹം ആരംഭിക്കുന്നത്. എനിക്ക് പിതാവിനെ അറിയാം, പിതാവിനെ എന്നെ അറിയാം. നോക്കൂ മക്കളെ, നമ്മള് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കേണ്ട ചില സാധ്യതകളെ കുറിച്ച് പിതാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഒന്നാമത് ദൈവം നമ്മെ സൃഷ്ടിച്ചത് വഴിയാണ്. നിങ്ങളുടെ അപ്പച്ചനോടും അമ്മച്ചിയോടും ഒക്കെയുള്ള നിങ്ങളുടെ അടുപ്പ് എപ്പോഴാ മക്കളെ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ കുളിക്കുമ്പോ ബാത്റൂമിൽ കയറി സോപ്പൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഒരു പൊക്കുൾക്കുടി ഉണ്ട്, കുട്ടികൾക്ക് ഉണ്ടെന്ന് അറിയാല്ലേ? എവിടെ പൊക്കുൾക്കുടി? നമ്മുടെ വയറിന്റെ അടിയില് ഒരു പൊക്കുൾക്കുടി ഉണ്ട്. ഈ ലോകത്തിലെ എല്ലാ മുറിവും മരുന്ന് വെച്ച് ഉണങ്ങും, പക്ഷെ ഈ പൊക്കുൾക്കുടി ഉണങ്ങി ഇത് തടിച്ച് വീർത്ത് ഏതാണ്ട് ഒരു താജ്മഹൽ പോലെ ഇരിക്കുന്നത്. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ തീരത്ത് പണിത ഓർമ്മയുടെ താജ്മഹാളാണ് പൊക്കുൾക്കുടി. നിങ്ങൾ 10 മാസം അമ്മയുടെ വയറ്റിലായിരുന്നു, അമ്മയ്ക്ക് നിന്നെ സൃഷ്ടിക്കാനായിട്ട് അപ്പൻ സഹകരണം കൊടുത്തിട്ടുണ്ട്. അപ്പന്റെ 50% ഉണ്ട്, അമ്മയുടെ 50% ഉണ്ട്. അമ്മയും അപ്പനും കൂടെ ചേർത്ത് വെച്ച സ്നേഹം ജീവന്റെ തുടിപ്പായപ്പോഴ്, ആ തുടിപ്പ് പുറത്തു വന്നപ്പോഴ് നിന്നെ ഓർമ്മപ്പെടുത്താൻ ദൈവം അവരുടെ സ്നേഹത്തിന്റെ യമുന തീർത്ത് പണിത താജ്മഹാളാണ് മക്കളെ നിങ്ങളുടെ പൊക്കുൾക്കുടി. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് വല്ലപ്പോഴും സ്നേഹം അപ്പൻ തരുന്നില്ല, അമ്മ തരുന്നില്ല എന്ന് തോന്നിയാല് നിങ്ങള്
കഥ കടച്ചിട്ട് നിങ്ങളുടെ പൊക്കിൾ കുടിയുമ്പോ തൊട്ട് നോക്കിയാ മതി. നിങ്ങളുടെ മസിൽ ഉണ്ടല്ലോ, ഈ കൈയിന്റെ മസിലൊക്കെ, ആ കൈയിലൊക്കെ ഉള്ള ആരോഗ്യം ഉണ്ടല്ലോ, അതൊക്കെ അപ്പന്റെ ആരോഗ്യാ, അതൊക്കെ അമ്മയുടെ ആരോഗ്യാ. അമ്മയും അപ്പനും നൽകിയ വാത്സല്യമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ സ്വന്തം ഛായയിനെ സൃഷ്ടിച്ചു, സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ദ ഇമേജ് ആൻഡ് ലൈക്നെസ്, രണ്ട് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയുമോ മക്കളെ? നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ പലരുടെയും ഛായ അപ്പന്റെ അമ്മയുടെ ഛായ. ഞാൻ ചിലരെ മാതാപിതാക്കളെ കാണുമ്പോ പറയാറുണ്ട്, ഡാ ജോസഫേ, ഞാൻ പള്ളിയിൽ പോയപ്പോ നിന്റെ കൊച്ചിലെ കണ്ടു. ഏ അച്ഛ, അങ്ങനെ എന്റെ കൊച്ചാന്ന് മനസ്സിലായേ? എടാ, ഞാൻ അവനെ നോക്കിയപ്പോ നിന്നെ കിള്ളിപ്പറിച്ച് വെച്ചത്, നിന്റെ ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് വെച്ചതുപോലെയാ. നിങ്ങളുടെ ഒക്കെ ചായ നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെയാ. ഞാൻ അവരോട് പറയാറുണ്ട്, എടാ കുഞ്ഞ് പള്ളിയിലെ കൊഴകൾ പാടിയപ്പോ നീ കൊച്ചു ചെറുപ്പത്തിൽ പാടിയ സ്വര. നമുക്കുള്ള എല്ലാ കഴിവും, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സിദ്ധികള്, നമ്മുടെ കഴിവുകള്, എല്ലാം എല്ലാം നമ്മുടെ മാതാപിതാക്കൾ തന്നതാ. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നതാണ് ജീവന്റെ തുടിപ്പ്. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ശ്വാസം കടത്തിവിട്ടു. ദൈവത്തിന്റെ ആത്മാവ് കടന്നപ്പോഴാണ് മനുഷ്യനെ മണ്ണിലെ ജീവനുണ്ടായത്. മാതാപിതാക്കൾ പങ്കിട്ട ശരീരത്തിൽ നിന്ന് ദൈവം കൈതൊട്ടപ്പോൾ ഉണ്ടായ ആത്മാവിന്റെ തുടിപ്പാണ് മക്കളെ നിങ്ങളുടെ ജീവൻ. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ചിലർ പറയും, എൻ്റെ അപ്പൻ എന്നെ സൃഷ്ടിച്ചു എന്ന് എന്താ തെളിവ്? ആ തെളിവ് തരാൻ കഴിയാത്തത് അവരുടെ കുഴപ്പമല്ല, ആ തെളിവ് നീ ഉണ്ടായ ശേഷം നീ അന്വേഷിച്ച കാണില്ല. അവര് പങ്കിട്ട സ്നേഹത്തിന്റെ, ആ വലിയ സ്നേഹത്തിന്റെ പങ്കെടുപ്പില് ദൈവം തൊട്ടതാണ് മക്കളെ നമ്മള്. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയില് ഈശോ പറഞ്ഞു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ. Our Father who is in heaven, we have a Father. We have a Father who is in heaven, who is with us, who is behind us. നമ്മുടെ എല്ലാ കഴിവുകളും അവിടെ നിന്നാണ്, നമ്മുടെ എല്ലാ നന്മകളും അവിടെ നിന്നാണ്, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും. അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചവനാണ്, എൻ്റെ ദൈവം എന്നെ തൊട്ട് അനുഗ്രഹിച്ചവനാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ തടയരുത്, അവരെന്റെ അടുക്കിലേക്ക് വരട്ടെ. കർത്താവിന്റെ മടിയിലും കർത്താവിന്റെ തൊടയിലൊക്കെ ഇരുന്നിട്ട് അവർ കർത്താവിന്റെ താടിയൊക്കെ തൊട്ട ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? കുഞ്ഞുമക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, ദൈവം നിങ്ങളുടെ പിതാവാണ്. ചാച്ചനും അമ്മച്ചിയും ദൈവത്തിന്റെ പ്രതിനിധികളാണ് മക്കളെ. നമുക്കത് മറക്കാതെ എപ്പോഴും ഓർമ്മിക്കണം. ഇനി രണ്ടാമത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ദൈവം എന്നെ സ്നേഹിക്കുന്നത്, ഹി നോസ് മീ പേഴ്സണലി. ഐസയുടെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, നിന്റെ പേരൊക്കെ എന്റെ ഉള്ളംകയിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും, ദൈവം ഇത്രയധികം ആളുകളെ ഇങ്ങനെ തമ്മിൽ ഓർക്കണേന്ന്. എന്റെ വീട്ടിൽ 10 മക്കളുണ്ട്, എന്റെ അമ്മയ്ക്ക് ഒരാളുടെ പേര് മറന്നു പോയിട്ടില്ല, ഒറ്റാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറന്നു പോയിട്ടില്ല, ഒറ്റാളുടെ ഫസ്റ്റ് പോളിക്കാൻ വേണ്ടി ഡേറ്റ് പോയിട്ടില്ല. എല്ലാം എന്റെ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചിലപ്പോ അമ്മയോട് ചോദിക്കാം, അമ്മ ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കണേ? അത് ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ പറയുള്ള ഒരു വികാരമുണ്ട്, അതെന്റേതാ. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ എന്റെ ആടുകളെ അറിയുന്നു, ഞാനവയെ പേര് ചൊല്ലി വിളിക്കുന്നു, അവ എന്റെ സ്വരം തിരിച്ചറിയുന്നു. മക്കളെ, എനിക്ക് എന്റെ ദൈവത്തോട് ഇഷ്ടമുണ്ടാകുന്നത് എന്റെ ദൈവം എന്നെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്, എന്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുന്നവനാണ്, എന്റെ ദൈവം എന്നെ വ്യക്തിപരമായിട്ട് വഴി നടത്തുന്നവനാണ്. സ്നേഹമുള്ള നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് വെറുതെ ബലൂൺ വിട്ടതുപോലെയല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് മടിയിലിരുത്തി താലോലിക്കുന്നത് പോലെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ, ഞാനൊരു അച്ഛനായിട്ട് ഇപ്പൊ 40 കൊല്ലമായി, ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ അമ്മ മരിച്ചു പോയിപ്പോ,
എൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലും, വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ അടുത്തിരിക്കും, എന്നിട്ട് അമ്മേനെ കെട്ടിപ്പിടിക്കും. അപ്പൊ അമ്മ എന്നോട് ചോദിക്കും, എടാ നീ എന്താ എന്നെ കെട്ടിയൊക്കെ പിടിക്കണേ, എന്താ വില കുഴപ്പമുണ്ടോ? ഞാൻ പറയും, എനിക്ക് കുഴപ്പമുണ്ട്, എന്റെ ചാർജ് തീർന്നു പോയി. ഇവിടെ എല്ലാ കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളെ, മിക്കവാറും എല്ലാവർക്കും മൊബൈൽ, മിക്കവാറും ഇപ്പൊ ഓൺലൈനിലൊക്കെ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാ, നിങ്ങൾക്ക് ഓൺലൈൻ ഒക്കെ എല്ലാം മൊബൈൽ ഉണ്ട്. പിതാവ് ഇത്തവണ ആപ്പിൾ കമ്പനി, സാൻ ഫ്രാൻസിസ്കോയിലുള്ള ആപ്പിൾ കമ്പനി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറേ ചേട്ടന്മാരുടെ അവിടെ സയന്റിസ്റ്റുകളുണ്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിതാവ് ആപ്പിളിന്റെ പുതിയ ഫോമാണ് ആപ്പിൾ 11 പ്ലസ്, എനിക്കൊരു സമ്മാനമൊക്കെ തന്നവര്, പിതാവ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ആപ്പിൾ ഫോണിന്റെ 11 വെറൈറ്റിയിലാണ്. ഒരുപക്ഷെ ഞാൻ അവരോട് ചോദിച്ചു, ഈ ആപ്പിൾ ഫോൺ ഇത്രയൊക്കെ ശാസ്ത്രീയമായിട്ട് വളർന്നെങ്കിലും ഇത് ഇടയ്ക്ക് ചാർജ് തീരുന്നുണ്ടല്ലോ, ചാർജ് തീരുമ്പോ ഇത് സോക്കറ്റിൽ കുത്തണം, റീചാർജ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ കാറുണ്ട്, നിങ്ങൾ കാറിന്റെ അകത്ത് ഡീസൽ തീർന്നാലേ പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഡീസൽ അടിക്കണം. മനുഷ്യരെ ചാർജ് തീരുമ്പോ ദൈവത്തിന്റെ അടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നമുക്ക് പോകാം അക്കരേക്ക്, നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം, നമുക്ക് നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയുടെ അപ്പനോട് പ്രാർത്ഥിക്കണം, ഈശോയുടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, ഈശോയുടെ അമ്മയോട് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് എനിക്ക് കുട്ടികളോട് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, ഈ ലോകത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒറ്റ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ അടയാളം കുരിശാണ് മക്കളെ, ഈശോ മരിച്ച കുരിശ് സ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് തന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള തന്റെ സ്വന്തം പുത്രനെ ലോകത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് നൽകിക്കൊണ്ടാണ്. ഞാൻ ഇന്ന് രോഗിയാണ്, ഞാൻ ഇന്ന് പാപിയാണ്, ഞാൻ ഇന്ന് തെറ്റുകാരനാണ്, പക്ഷെ എന്റെ തമ്പുരാൻ എന്നെ ഉപേക്ഷിക്കില്ല. എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തന്റെ പുത്രനെ ഈശോയെ നമുക്ക് നൽകി. സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തി, എങ്ങനെയാ പരിചയപ്പെടുത്തുന്നറിയാമോ? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ള വലിയ രഹസ്യമുണ്ടല്ലോ, അത് നിസാര കാര്യമല്ല. എന്റെ പാപങ്ങൾക്ക് എനിക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, കർത്താവ് കുരിശിൽ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്. റോമാക്കാർക്ക് എഴുതിയ 5:7 നീ അവനെ സ്നേഹിച്ചു എന്നതുകൊണ്ടല്ല, നിന്നെ അവൻ സ്നേഹിച്ചതും നിന്റെ പാപങ്ങൾ അവൻ പൊറുത്തതും നിന്റെ മുറിവുകൾ അവൻ വെച്ചു കെട്ടിയതും നീ വിലപ്പെട്ടവനായതുകൊണ്ടാ, നീ വിലപ്പെട്ടവനായതുകൊണ്ടാ. നോക്കൂ മക്കളെ, ഞാന് പല പ്രാവശ്യവും ബ്ലഡ് ഡൊണേഷൻ നടത്തിയിട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ആർക്കു വേണമെങ്കിലും കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോ എന്റെ പ്രായം കൂടി ഇത് ബ്ലഡ് എടുക്കാറില്ല. പക്ഷേ ഞാൻ ഈ ബ്ലഡൊക്കെ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്റെ ബ്ലഡ് കൊണ്ട് ഒരാള് രക്ഷപ്പെടുന്നു, ഞാൻ ബ്ലഡ് കൊടുത്താല് ഒരാള് രക്ഷപ്പെടുന്നു. നോക്കൂ, ദൈവം നമ്മെ സ്നേഹിച്ചത് ദൈവത്തിന്റെ ബ്ലഡ് നമ്മുടെ രക്തത്തിലേക്ക് പാപത്തിന്റെ കറ തീർത്തും മാച്ചു കളയാനായിട്ട് നൽകിയത് കൊണ്ടാണ്, അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചത് ദൈവത്തിന്റെ മകനെ ഈശോയെ എനിക്ക് പാപമോചനത്തിന് പരിഹാരമായിട്ട് നൽകിയതാ. അവന് ഈശോ എന്ന് പേര് കൊടുക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവന് ഈശോ എന്ന് പേര് കൊടുക്കണം. എന്താ പേരിന്റെ അർത്ഥം? അവൻ നിങ്ങളുടെ പാപങ്ങള് മോചിക്കും, അവൻ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഉള്ളൂ. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് എന്താ കൊടുക്കുക? ഇവിടെ എനിക്ക് ആകെ കൂടുതൽ കാര്യം പറയാനുള്ളൂ. ഈശോ ഒരിക്കല് യോഹന്നാന്റെ സുവിശേഷം 6:1 തുടങ്ങി 15 വരെയുള്ള വചനങ്ങള്,
ജനക്കൂട്ടത്തെ കണ്ടപ്പോ അവർക്ക് അനുകമ്പ തോന്നി. ജനക്കൂട്ടത്തോട് വിശക്കുന്നവരായിട്ട് ഇടയനില്ലാത്തവരായിട്ട് അസ്വസ്ഥരായിട്ട് കണ്ടപ്പോ ഈശോ ചോദിച്ചു, ഇവർക്ക് നാം എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? പത്രോസ് പറഞ്ഞു, വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട, ഇവർക്ക് അപ്പം മേടിക്കണം എന്ന് വെച്ചാണെങ്കിലേ 200 ധനാർക്കുള്ള അപ്പം പോലും തയ്യയില്ല, വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട, സമയം സന്ധ്യയാണ്, സ്ഥലം വിജനമാണ്, വിട്ടോ, അവർ പോയി വല്ല തട്ടുകടയിലൊക്കെ കഴിച്ചോട്ടെ. പക്ഷെ കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ അപ്പം ഉണ്ടോ? ആരുടെ കയ്യിൽ അപ്പം ഇല്ലായിരുന്നു. പക്ഷെ അന്ത്രയോസ് പിന്നാമ്പുറത്തുനിന്ന് ഒരു വെള്ള ടവലെടുത്ത് വീശിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പിഞ്ചു ബാലനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ട്. ഈശോനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ ഈശോയുടെ അടുക്കിലേക്ക് വന്നു. ഈശോ തന്റെ വലിയ കരങ്ങൾ നീട്ടിട്ട് അവനോട് ചോദിച്ചു, മോന്റെ അപ്പം എനിക്ക് തരൂ? അവൻ പറഞ്ഞു, തന്നു, എടുത്തോ, എന്റെ അമ്മച്ചി എനിക്ക് തന്നതാ വിശക്കുമ്പോ തിന്നാനായിട്ട്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ, എനിക്കിപ്പൊ വിശക്കുന്നില്ല. ഈശോ അപ്പം എടുത്ത് ഉയർത്തി വാഴ്ത്തി മുറിച്ചു, എന്റെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അവരൊക്കെ പന്തികളിൽ ഇരുത്തി, എല്ലാവരും തിന്നു. ഇനി ആർക്കും ഒരു കഷ്ണവും വേണ്ട. ബാക്കി അവസാനം ബാക്കി വന്നതെല്ലാം ചേർത്ത് വെച്ചു. 12 കൊട്ടയുണ്ടായിരുന്നു. എന്റെ പൊന്നു മക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈശോയെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ അപ്പം മുറിക്കാൻ ഈശോയുടെ കയ്യെ കൊടുത്തിട്ടാ. നിങ്ങളുടെ കഴിവുകള്, ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ കണ്ടു കെ ജി അൽഫോൺസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ജീസസ് യൂത്തിന്റെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ. അവരൊക്കെ പാട്ടുപാടി ഇഷ്ടം പോലെ കാശുണ്ടാക്കാം, പക്ഷെ അവർ പാട്ട് പാടുന്നത് കാശുണ്ടാക്കാൻ മാത്രമല്ല, അവർ കാശുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോയെ പ്രകീർത്തിക്കാൻ നിങ്ങളുടെ പാട്ടിന്റെ കഴിവ്, ഓടാനുള്ള കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ ബുദ്ധി. അവിലായൽ അമ്മ ത്രേസ്യ പറയുന്ന മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, ഈ ലോകത്തെ കാണാൻ ഈശോയ്ക്ക് ഇനി കണ്ണുകളില്ല, എന്റെ കണ്ണുകൾ ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നു. ഈ ലോകത്തെ കേൾക്കാൻ കർത്താവിന് ഇനി കാതുകളില്ല, എന്റെ കാതുകളെ ഞാൻ കൊടുക്കുന്നു. ഈ ലോകത്തിലെ നന്മ ചെയ്യാൻ ഈശോയ്ക്ക് കരങ്ങളില്ല, എന്റെ കരങ്ങളെ കൊടുക്കുന്നു. ഈ ലോകത്തിലെ പരസ്നേഹം ചെയ്ത് നടക്കാൻ ഈശോയ്ക്ക് കാലുകളില്ല, എന്റെ കാലുകളെ കൊടുക്കുന്നു. ഈ ലോകത്തെ സ്നേഹിക്കാൻ ഈശോയുടെ ഹൃദയമിടിപ്പായിട്ട് ഞാൻ എന്നെ തന്നെ കൊടുക്കുന്നു. നിങ്ങൾ പാലക്കാർക്ക് ഏറ്റവും അഹങ്കാരമുള്ള ഒരു സ്ഥലമാണ് ഭരണങ്ങാനം. ഭരണങ്ങാനത്ത് വരാത്ത ഒറ്റ മനുഷ്യരുണ്ടാകില്ല. എന്തുമാത്രം ആളുകളാ വരുന്നേ. അൽഫോൻസ് അമ്മ രോഗിയായിരുന്നപ്പോ എപ്പോഴും പറഞ്ഞു, ഈശോയെ എനിക്ക് തരാൻ ഒന്നുമില്ല കേട്ട, എന്റെ സഹനം നീ ഏറ്റെടുത്തു, എന്റെ ഈ സഹനം ഞാൻ നിന്റെ സഹനത്തോടുകൂടെ ചേർത്ത് വെക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്ക് ടോട്ടൽ 1+ കിട്ടുന്ന കുട്ടികളാ, എല്ലാം 1 ഗ്രേഡ് കിട്ടുന്ന കുട്ടികളാ, സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, നിങ്ങളുടെ അറിവ് കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള കഴിവാക്കി മാറ്റണം. നിങ്ങൾക്ക് പാടാനുള്ള കഴിവ്, നിങ്ങളത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കഴിവ്, ഓടാനും മത്സരിക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ കഴിവ്, നൃത്തം ചെയ്യാൻ കഴിവുകളും, നമുക്കുള്ള 5 അപ്പവും 2 മീനും കർത്താവിന് കൊടുക്കുമ്പോ കർത്താവ് തന്ന സ്നേഹത്തിന് നമുക്ക് പ്രതി നന്ദി കാണിക്കാം. ഞാൻ അച്ഛനായിട്ട് 40 കൊല്ലമായി. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാ പിതാവ് അച്ഛനാകാൻ പോയേ? എന്റെ 5 അപ്പവും 2 മീനും കർത്താവിന്റെ കയ്യെ കൊടുക്കാൻ, അത് എടുത്തുയർത്തി വാഴ്ത്തി അത് മറ്റുള്ളവർക്ക് മുറിച്ച് പങ്കിടാൻ. ഇന്ന് നിങ്ങളെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോ മറ്റത്തിലും വിളിച്ച ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, ഞാൻ വന്നോളാം. ഞാൻ വന്നത് എനിക്ക് ഒഴിവുണ്ടായതുകൊണ്ടോ എനിക്ക് ഫ്രീ ടൈം ഉണ്ടായതുകൊണ്ടോ മാത്രമൊന്നുമല്ല, എന്റെ ഈശോ എന്നെ സ്നേഹിച്ചത് നിങ്ങളോട് പറയാൻ എനിക്ക് കഴിയുക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്റെ ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ എന്റെ ഈശോയെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് കഴിയുക. എനിക്ക് തന്ന സമയം തീരാൻ പോവുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ഈശോ എന്നെ സ്നേഹിക്കുന്നത് എന്നെ സൃഷ്ടിച്ചതുകൊണ്ട്, എന്നെ രക്ഷിക്കാൻ പുത്രനെ നൽകിയതുകൊണ്ട്, എന്റെ പാപങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട്, എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട്, എനിക്ക് ആവശ്യമുള്ള എല്ലാം തന്നു, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നതുകൊണ്ട് ഞാൻ ഈശോയുടെ പൊന്നുമോനാണ്. ഈശോയുടെ കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഈശോയെ ചുമക്കുന്ന ഈശോയുടെ കഴുത. ഞാൻ ഈശോ ജെറുസലേമിലേക്ക് വന്നപ്പോ കഴുതപ്പുറത്താ വന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാം, ഈശോയെ ചുമക്കുന്ന കഴുതകളാ മക്കളെ നമ്മളൊക്കെ, നമുക്ക് ഈശോയുടെ പൊന്നു മക്കളാകാം.
പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു മിനിറ്റ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചു ഒന്ന് പ്രാർത്ഥിക്കാമോ പിതാവിന്റെ കൂട്ടത്തിൽ? പിതാവ് ചൊല്ലിക്കോളാം, നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നല്ല നിയോഗങ്ങളും അവിടെ വെക്കുക. കർത്താവിന്റെ മുമ്പിൽ ഓർക്കുക, കർത്താവെ ഞങ്ങളുടെ പൊന്നു മക്കളെ അനുഗ്രഹിക്കണേ, മാതാപിതാക്കൾ കുഞ്ഞങ്ങളെ നിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ അടുത്തു വന്നപ്പോ ശിഷ്യന്മാര് ശാസിച്ചപ്പോ നീ ശിഷ്യന്മാരെ ശകാരിച്ചിട്ട് പറഞ്ഞു ആ കുഞ്ഞങ്ങൾ എന്റെ അടുക്കൽ വരട്ടെ. ആ കുഞ്ഞങ്ങളെ നമ്മൾ തലയിൽ കൈ തൊട്ട് മക്കളെ അനുഗ്രഹിക്കണേ. അവരുടെ ഹൃദയത്തിലൊക്കെ സ്നേഹത്തിന്റെ ശൂന്യതയുണ്ട് കർത്താവെ. അവർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീ അവരെ സ്നേഹിച്ചിട്ടുണ്ടോ, നീ അവരെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ടോ, നീ അവരെ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ടോ? കർത്താവെ നിന്റെ സ്നേഹം അവർക്ക് കൊടുക്കണേ. കുറവുകളെല്ലാം നീ നികത്തണേ. അവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണേ, അവരുടെ ശരീരത്തിന് ആരോഗ്യം നൽകണേ, അവർക്ക് സൗന്ദര്യം കൊടുക്കണേ, പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേ, അച്ചടക്കവും അനുസരണവും കൊടുക്കണേ. തിന്മകളുടെ അടിമത്തത്തില് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലേ, അഡിക്ഷൻസിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലേ, അതിൽ നിന്നൊക്കെ നീ അവരെ മോചിപ്പിക്കണമേ. എത്രയോ പിശാചികളെ നീ പുറത്താക്കി, എത്രയോ രോഗികളെ നീ സുഖപ്പെടുത്തി, ഈ പൊന്നുമക്കളെ നീ സുഖപ്പെടുത്തണേ. അവരിൽ നിന്നും നല്ല ദൈവവിളികൾ ഉണ്ടാകട്ടെ, അവരിൽ നിന്നും നല്ല മാതാപിതാക്കൾ ഉണ്ടാകട്ടെ, അവരിൽ നല്ല അധ്യാപകരുണ്ടാകട്ടെ, അവരിൽ നല്ല യുവജനങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ അവരെ ആശീർവദിക്കണേ. എന്റെ കരങ്ങൾ ഉയർത്തി ഞാൻ അവരെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ എന്റെ കരുത്തു കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, മോശയുടെ കയ്യിലെ വടി നീ എനിക്ക് തന്നതുകൊണ്ട്, ഈ വടിക്കകത്ത് നീ ഉള്ളതുകൊണ്ട് നിന്റെ കരുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. ഈ ബ്ലൂമിങ് റോസസ് എന്ന പ്രോഗ്രാമിനെ അനുഗ്രഹിക്കണേ. കർത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും കുഞ്ഞുങ്ങളെ നിങ്ങളോടും നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങളുടെ എല്ലാ നിയമങ്ങളും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങളൊന്ന് കരങ്ങൾ ഉയർത്തി പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നമ്മുടെ ഉരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു മക്കളെ, താങ്ക് യു പിതാവേ, താങ്ക് യു മിഷണറിമാരാകാൻ കേട്ടാ. താങ്ക് യു മക്കളെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു പിതാവേ.